നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. സിദ്ദിഖ് കാപ്പനെതിരെ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ. NIA രേഖപ്പെടുത്തിയ തെളിവുകളിൽ മലയാളിയായ സിദ്ദിഖ് കാപ്പൻ ഡൽഹിയിലെ പ്രമുഖ BJP നേതാക്കളെ വധിക്കാൻ ചർച്ചയും പദ്ധതിയും നടത്തിയെന്ന നിർണായകമായ വിവരങ്ങൾ. കർമ്മ, ബിഗ് ബ്രേക്കിംഗ്. സംഭവം ഇങ്ങനെ, 2024 ഡൽഹി കലാപം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഡൽഹി കലാപം ഉണ്ടാകുന്നത്. പൗരത്വ ഭേദഗതിക്കെതിരായ സമരം ദില്ലിയിലെ വൻ കലാപമായി മാറുകയായിരുന്നു. വടക്കുകിഴക്കൻ ഡൽഹിയിലെ ജാഫ്രാബാദിൽ നിന്നാണ് കലാപത്തിന്റെ ഉത്ഭവം. കലാപം അടിച്ചമർത്താൻ ദില്ലി പോലീസ് മടിച്ചു നിന്നപ്പോൾ ഹരിയാനയിൽ നിന്ന് ജാട്ട്, ഗുജ്ജർ സായുധ സംഘങ്ങൾ എത്തിച്ച് കലാപകാരികളെ തുരത്തിയത് കപിൽ മിശ്രയും പർവേഷ് വർമ്മയുമാണ്. ദില്ലി പോലീസ് പൗരത്വ ഭേദഗതി വിരുദ്ധ സമരം കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ മടിച്ചു നിന്നപ്പോൾ ആണ് ഹരിയാനയിൽ നിന്ന് ജാട്ട്, ഗുജ്ജർ സായുധ സംഘങ്ങൾ എത്തിച്ച് സമരക്കാരെ തുരത്തുന്നത്. ഇതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് BJP നേതാക്കളായ കപിൽ മിശ്രയും പർവേഷ് വർമ്മയുമാണ്. ദില്ലിയിൽ കലാപത്തിന്റെ ചുക്കാൻ പിടിച്ചത് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു. കലാപമുണ്ടാക്കാൻ വേണ്ടി മാത്രം 80 കോടിയിലധികം രൂപ, 150-ലധികം അക്കൗണ്ടിലേക്ക് രാജ്യത്തിന് പുറത്തുനിന്നും എത്തിയെന്ന് അന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നു. ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അന്വേഷണ സമിതിയുടെ കണ്ടെത്തലുകൾ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തീവ്രവാദത്തിന് വേണ്ടി രാജ്യത്തേക്ക് പണമെത്തിക്കുന്നു. ഇതിന് ഇടനിലയായി പ്രവർത്തിച്ചത് രാജ്യത്ത് പ്രവർത്തിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയായിരുന്നു. ഇന്നത്തെ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് അടക്കം ഉള്ള അന്വേഷണ സമിതിയായിരുന്നു അന്വേഷണം നടത്തിയത്. ദില്ലി കലാപവും പൗരത്വ സമര കലാപവും അടിച്ചമർത്തിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യങ്ങൾക്ക് വൻ തിരിച്ചടിയായി. തുടർന്ന് ദില്ലി കലാപം പരാജയപ്പെട്ടത് ചർച്ച ചെയ്യാൻ പോപ്പുലർ ഫ്രണ്ട് മലപ്പുറം മഞ്ചേരിയിലെ ക്യാമ്പ് ആസ്ഥാനമായ ഗ്രീൻ വാലി അക്കാഡമിയിൽ ഓപ്പറേഷനായി മീറ്റിംഗ് ചേർന്നു. പോപ്പുലർ ഫ്രണ്ട് 2020 സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാഡമിയിൽ സംഘടിപ്പിച്ച തീവ്രവാദ ക്യാമ്പിൽ BJP നേതാക്കളെ വധിക്കാൻ സിദ്ദിഖ് കാപ്പൻ നിർദ്ദേശം നൽകിയതായിട്ടാണ് ഇപ്പോൾ ഇതേ തീവ്രവാദ ക്യാമ്പ് മീറ്റിംഗിൽ പങ്കെടുത്തവർ NIA നൽകിയ മൊഴിയിലുള്ളത്. കർമാന്യൂസ് ഇത് വെളിപ്പെടുത്തുന്നത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. സിദ്ദിഖ് കാപ്പൻ BJP നേതാക്കളെ വധിക്കാൻ മഞ്ചേരി ഗ്രീൻ വാലി അക്കാഡമിയിൽ സംഘടിപ്പിച്ച തീവ്രവാദ ക്യാമ്പിൽ നിർദ്ദേശം നൽകിയെന്ന് പറയുന്ന NIA നൽകിയ മൊഴിപ്പകർപ്പുകളാണ് കർമാന്യൂസ് പുറത്തുവിടുന്നത്. സിദ്ദിഖ് കാപ്പനോട് ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. ചില മാധ്യമപ്രവർത്തകരും സ്ഥാപനങ്ങളും സിദ്ദിഖ് കാപ്പന് അവാർഡും ആദരവും ഒക്കെ നൽകുമ്പോൾ അതിലും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കർമാന്യൂസ് അതിലൊന്നും അഭിപ്രായം പറയുന്നുമില്ല. എന്നാൽ രാജ്യത്തെ തീവ്രവാദ കേസുകൾ അന്വേഷിക്കുന്ന ഭീകരന്മാരെ ജയിലിൽ പൂട്ടി രാജ്യത്ത് സ്ഫോടനങ്ങൾ ഒഴിവാക്കുന്ന NIA കണ്ടെത്തലുകൾ പൊതുസമൂഹം അറിയണം. ആ അറിയിപ്പും വാർത്തയും ജനങ്ങളിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്ന ശരിയായ 100% പൊതുസമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള മാധ്യമധർമ്മമാണ് ഇവിടെ ഞങ്ങൾ നിർവഹിക്കുന്നത്. കർമാന്യൂസ് ഇത്തരത്തിൽ പൊതുസമൂഹത്തോട് കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കുകയും പുലർത്തുകയും അന്വേഷണ ഏജൻസികളെ ബഹുമാനിക്കുകയും ചെയ്യും. ദില്ലിയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ കലാപം ചീറ്റിപ്പോയതിന് പിന്നാലെ BJP നേതാക്കളെ വധിക്കാൻ 2020 സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാഡമിയിൽ സംഘടിപ്പിച്ച തീവ്രവാദ ക്യാമ്പിൽ സിദ്ദിഖ് കാപ്പൻ നിർദ്ദേശിച്ചു എന്ന് കോടതിയിൽ NIA ഹാജരാക്കിയ മൊഴിയിലാണ് പറയുന്നത്. ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ ലക്നൗ ജയിലിൽ കഴിയുന്ന PFI കമാൻഡർ KP കമാൽ, ഹിറ്റ് സ്ക്വാഡ് പരിശീലകരായ അൻഷാദ് ബദറുദ്ദീൻ, ഫിറോസ് ഖാൻ എന്നിവരെ NIA ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഇക്കാര്യം വെളിപ്പെട്ടത്. 2020 സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാഡമിയിൽ സംഘടിപ്പിച്ച തീവ്രവാദ ക്യാമ്പിൽ BJP നേതാക്കളെ വധിക്കാൻ സിദ്ദിഖ് കാപ്പൻ നിർദ്ദേശം നൽകിയതായി ഇവരുടെ മൊഴിയിൽ വ്യക്തമായി പറയുന്നു. ഇതിൽ ബദറുദ്ദീന്റെ മൊഴിയിൽ അടിവരട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഐ നോ സിദ്ദിഖ് കാപ്പൻ ആൻഡ് റൌഫ് ഷെരീഫ്. സിദ്ദിഖ് കാപ്പൻ ആസ് വർക്ക് ഫോർ തിങ്ക് ടാങ്ക് ഫോർ PFI ബൈ ഹി ലിവിംഗ് ഇൻ ഡൽഹി. ഹി ഹാഡ് ഡയറക്റ്റഡ് ടു ടാർഗറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഓഫ് ഹിന്ദു ഓർഗനൈസേഷൻ ആഫ്റ്റർ ദ ഡിസഷൻ ഓഫ് ബാബ്രി മസ്ജിദ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടക്കൻ ഡൽഹി കലാപത്തിൽ ഹിന്ദു വിഭാഗത്തിന് തിരിച്ചടിക്ക് നേതൃത്വം നൽകിയ BJP നേതാക്കളായ കപിൽ മിശ്ര, പർവേഷ് വർമ്മ എന്നിവരെ വധിക്കാനായിരുന്നു കാപ്പന്റെ ആഹ്വാനം. കാപ്പൻ നിർദ്ദേശം നൽകിയ BJP ദേശീയ നേതാക്കളെ വധിക്കാനുള്ള സംഘം മലയാളികളായ ബദറുദ്ദീനും ഫിറോസ് ഖാനും അടങ്ങിയവർ ആയിരുന്നു. ഇവരിൽ നിന്നും സ്ഫോടക വസ്തുക്കളും തോക്കുകളുമടക്കം പിടിച്ചെടുത്തിരുന്നു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇവർ മണിമണി പോലെ നടന്ന കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ്.
ഈ രണ്ട് മലയാളികളും ഇപ്പോൾ ജയിലിലാണ്. കൂടാതെ ബി ജെ പി നേതാക്കളെ വധിക്കാൻ പദ്ധതിയിട്ട ഭീകര ക്യാമ്പിൽ പങ്കെടുത്ത റൌഫ്, കെ പി കമാൽ എല്ലാം ഇപ്പോൾ ജയിലിലാണ്. സിദ്ദിഖാപ്പന് മാത്രമാണ് ജാമ്യം കിട്ടിയത്. ഇപ്പോൾ സിദ്ദിഖാപ്പന്റെ പങ്ക് കണ്ടെത്തുന്നതോടെ കേസിൽ ഇയാൾക്ക് കുരുക്കുമുറുകും. രണ്ടു വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ കെ പി കമാലിനെയും യു പി പോലീസ് പിടികൂടിയത് മലപ്പുറത്തു നിന്നുമായിരുന്നു. അന്നത്തെ മഞ്ചേരി പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പിൽ പങ്കെടുത്ത 2 ഡസനോളം പേരെ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇതിൽ പലരും ഗൾഫിൽ പോയി ഒളിവിൽ കഴിയുന്നു. അറസ്റ്റിലായ ഭീകരന്മാരെ ലക്നൗ ജയിലിൽ NIA ചോദ്യം ചെയ്തപ്പോഴാണ് മഞ്ചേരി ഗ്രീൻ വാലി ക്യാമ്പിലെ ഭീകരാക്രമണ ആസൂത്രണം പൂർണ്ണമായും വെളിപ്പെട്ടത്. ബി ജെ പി നേതാക്കളെ വധിക്കാൻ സിദ്ദിഖാപ്പൻ നിർദ്ദേശം നൽകിയിരുന്നതായി ബദറുദ്ദീനും ഫിറോസ് ഖാനും നേരത്തെ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ കുറ്റസമ്മതം നടത്തിയിരുന്നു. ക്യാമ്പിന്റെ മുഖ്യ സംഘാടകനായ കെ പി കമാലിനെ കൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ആക്രമണ പദ്ധതിയുടെ വിശദാംശങ്ങൾ വെളിപ്പെട്ടത്. പി എഫ് ഐയുടെ തിങ്ക് ടാങ്ക് ആയ സിദ്ദിഖാപ്പൻ ഹിറ്റ് സ്ക്വാഡുകൾക്ക് ക്ലാസ് എടുത്തിരുന്നതായും അവർ സമ്മതിച്ചു. മാധ്യമ പ്രവർത്തകൻ എന്ന ഇളവിൽ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം എടുത്ത കാപ്പൻ പി എഫ് ഐ ടെറർ ഗ്യാങ് അംഗമാണെന്ന യു പി പോലീസിന്റെ കുറ്റപത്രം ശരിവയ്ക്കുന്ന വിവരങ്ങളാണ് കെ പി കമാലിനെ ചോദ്യം ചെയ്തപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. കാപ്പന് ജാമ്യം കിട്ടിയെങ്കിലും കമാലും ബദറുദ്ദീനും ഫിറോസ് ഖാനും ഇപ്പോഴും ലക്നൗ ജയിലിലാണ്. യു പി പോലീസ് സിദ്ദിഖാപ്പനെ ചോദ്യം ചെയ്യുകയും ഫോൺ രേഖകൾ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ഹത്രാസ് കലാപ ഗൂഢാലോചനയിൽ കമാൽ, ബദറുദ്ദീൻ, ഫിറോസ് ഖാൻ എന്നിവരുടെ പങ്ക് വെളിപ്പെട്ടത്. കാപ്പന്റെ മൊഴിപ്രകാരം യു പി പോലീസ് അറസ്റ്റ് ചെയ്ത ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെറീഫിന് അടുത്തിടെ ജാമ്യം കിട്ടിയിരുന്നു. ഹത്രാസ് കലാപ പദ്ധതിക്ക് ഖത്തറിൽ നിന്നും പണമയച്ചത് റൌഫ് ഷെറീഫാണ്.